കഴിഞ്ഞ 14-ലാണ് സിന്ധുവിന്റെ 1.5 pound തൂക്കമുള്ള സ്വർണമാല വീട്ടിൽ നിന്ന് മോഷണം പോയത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 9,000 rupees നഷ്ടപ്പെട്ടു. പോലീസിൽ പരാതി നൽകിയെങ്കിലും തുമ്പുണ്ടായില്ല. മാല നഷ്ടമായതിന്റെ ദുഃഖത്തിൽ കഴിയുമ്പോഴാണ് സമീപത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഫോൺ വിളി എത്തിയത്. ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് കിട്ടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല എന്ന് വിചാരിച്ച കാര്യ അത് കിട്ടിയപ്പോ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ പൈസ പോയി, പൈസ ഇനി കിട്ടത്തില്ലായിരിക്കും. ഇനി ഒരു വീട്ടിലും ഇതേപോലെ ചെന്ന് കയറരുത്. കാരണം ഞാൻ അനുഭവിച്ച വേദന ചില്ലറയല്ല. 2-3 ആഴ്ച കൊണ്ട് ആഹാരം പോലും കഴിക്കാതെ കുറെ ദിവസം, കാരണം ഇത്രയും രൂപയെ പോയിട്ടുള്ളതെങ്കിലും മനോവിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. മാസാവസാനം ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി ജീവനക്കാർ തുറന്നു. കാണിക്കൊപ്പം ഒരു താലിമാല ലഭിച്ചു. സിന്ധുവിന്റെ മാല മോഷണം പോയത് നേരത്തെ മനസ്സിലാക്കിയിരുന്ന ക്ഷേത്ര ഭരണസമിതിക്കാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സിന്ധുവിനെ വിളിച്ചു വരുത്തി മാല അവരുടേതാണെന്ന് സ്ഥിരീകരിച്ചു. 29/2/24 വൈകുന്നേരം വഞ്ചി പൊട്ടിച്ചപ്പോൾ ഒരു മാല കിട്ടി. മാല എത്ര ഇത് കാണാൻ, അപ്പൊ ആദ്യം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാ ഇത് വന്നത്. അപ്പൊ തൊട്ടടുത്ത സ്ഥലത്തൊരു മോഷണം നടന്നു. അതിനകത്ത് ഇതുപോലെ 1.5 pound ഒരു മാല പോയതായിട്ടൊരു റിപ്പോർട്ട്. അപ്പൊ ആ സാഹചര്യത്തില് ഞങ്ങളത് മുതൽക്കൂട്ടാക്കാതെ പോലീസിന് അൻ്റെ പോയി. എൻ്റെ പോലീസ് പോലീസുകാർ അവരെ അതിൻ്റെ ഉടമസ്ഥ സസ്പെക്റ്റഡായിട്ടുള്ള ഉടമസ്ഥയെ വിളിച്ച് നോക്കിയപ്പോഴും അവരുടെ മാലയാണ് ഐഡന്റിറ്റി. സിന്ധുവിന്റെ പ്രാർത്ഥന കൊണ്ടാണോ കള്ളന് മാനസാന്തരം ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും മാല തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഈ വീട്ടമ്മ. എങ്കിലും പോലീസിന്റെ നടപടികൾക്ക് ശേഷമേ മാല സിന്ധുവിന്റെ കയ്യിൽ കിട്ടു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.